ഹലോ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വരുന്ന ഓഗസ്റ്റ് പതിനാലിന് ആസണൽ വേഴ്സസ് ബ്രൺഫോർഡ് മത്സരത്തോടുകൂടി ഈ വർഷത്തെ ഔദ്യോഗിക ഇ പി എൽ മത്സരങ്ങൾ ആരംഭിക്കുന്നതാണ് യൂറോ കപ്പിനും കോപ്പ അമേരിക്കയ്ക്കും ശേഷം പല താരങ്ങളും അവധിയിൽ പ്രവേശിക്കുകയും തിരിച്ചെത്തിയതിനു ശേഷം പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുകയും ചെയ്തിരുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നൂറ് ഓടി അവസാനിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോ താരങ്ങൾക്ക് മറ്റു ടീമുകളിലേക്ക് ചേക്കേറാനുള്ള സുവർണാവസരം കൂടിയാണ് ഈ വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കപ്പ് ഉയർത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് ചെൽസി എന്തുകൊണ്ട് ചെൽസി തോമസ് ടുഷേൽ എന്ന ജർമ്മൻ മാനേജർ ഓഫ് ദി ഇയർ ആയ നിലവിലെ ചെൽസിയുടെ കോച്ച് കൂടിയായ ഇദ്ദേഹം തന്നെയാണ് പ്രധാന കാരണം ഇ എസ് ഡിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞ മിഡ് സീസണോടുകൂടി ജെൽസിയിൽ ജോയിൻ ചെയ്ത തോമസ് ടുഷേൽ തന്റെ വരവ് ചാമ്പ്യൻസ് ലീഗ് കപ്പ് നേടിക്കൊണ്ടാണ് മിഡ് സീസണിലാണ് ടീമിന്റെ കോച്ചായി സ്ഥാനം സ്ഥാനമേറ്റെടുത്തതെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടേബിളിൽ ആദ്യ നാല് സ്ഥാനക്കാരിൽ ചെൽസിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മാത്രമല്ല പല പ്രമുഖ മാനേജേഴ്സിനും ചെൽസിയുടെ ടാക്ടിക്കൽ ഫുട്ബോളിന് മുന്നിൽ അടിയറിവ് പറയേണ്ടി വന്നിട്ടുണ്ട് പ്രീ സീസൺ മാച്ചുകളും ലോണിൽ പോയ പ്ലേയേഴ്സിന്റെ തിരിച്ചുവരവും വരവും തുഷേലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീമിനെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും മറ്റൊരു കാരണം ലുക്കാക്കുവിന്റെ ക്ലബ്ബിലേക്കുള്ള തിരിച്ചുവരവാണ് വർഷങ്ങൾക്ക് ശേഷം ലുക്കാക്കു വീണ്ടും ചെൽസിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ വർഷം ചെൽസി നാലാം സ്ഥാനത്ത് എത്തിയപ്പോൾ ചെൽസി അടിച്ച ഗോളുകളുടെ എണ്ണം അൻപത്തെട്ടായിരുന്നു ഇത് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എൺപത്തി മൂന്നും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു ഈ സീസണിൽ ലുക്കാക്കുവിന് കുറഞ്ഞതൊരു പത്ത് ഗോളെങ്കിലും സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ടീമിൽ വലിയൊരു മാറ്റം ഇത് കൊണ്ടുവരാൻ സാധിക്കും ചെൽസി ധാരാളം അവസരങ്ങൾ കഴിഞ്ഞ സീസണിൽ സൃഷ്ടിച്ചുവെങ്കിലും ഇതൊന്നും ഗോളുകളായി കൺവേർട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല ലുക്കാക്കുവിന് ഈ ഇടവ് നികത്താൻ സാധിച്ചാൽ ചെൽസിക്ക് ഈ വർഷത്തെ പ്രീമിയർ ലീഗ് കപ്പ് കൊണ്ടുപോവാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് അടുത്തതായി മെയ്സൺ മൗണ്ടിലേക്ക് വരാം ലംബാഡിന്റെയും സൗത്ത് ഗേറ്റിന്റെയും ഓമന പുത്രൻ എന്ന് ലേബൽ ചെയ്തിട്ടും ലോകത്തിലെ ഏത് മാനേജറും സ്വന്തം ടീമിൽ തിരഞ്ഞെടുക്കുന്ന കളിക്കാരനായി അദ്ദേഹം മാറി ആഴ്ചയിൽ രണ്ടു തവണ തൊണ്ണൂറ് മിനിറ്റ് ഗെയിം മുഴുവൻ പരിക്കില്ലാതെ തന്റെ മുഴുവൻ കഴിവുകളുടെയും പൂർണ്ണമായി കളിക്കാൻ കഴിയുന്ന കളിക്കാരനാണ് മൗണ്ട് ഏത് പൊസിഷനിലും കളിക്കാൻ പിച്ചിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള കളിക്കാരനും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മികച്ച പന്തുകൾ നൽകുന്നതിൽ മേസൺ മിടുക്കനാണ് ഇനി ചെൽസിയുടെ പ്രതിരോധനിരയിലേക്ക് വരാം ചെൽസി അവരുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ക്യാമ്പയിനിൽ വഴങ്ങിയ ഗോളുകളുടെ എണ്ണ അൻപത്തിനാലായിരുന്നുവെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സീസണിൽ മുപ്പത്തി ആറായി കുറഞ്ഞു സിൽവയുടെ നേതൃത്വത്തിൽ മൂന്ന് സിബിഐ ആയി കളിക്കുകയും പിന്തുണയ്ക്കായി രണ്ട് വിംഗ് ബാക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ചെൽസിക്ക് ആവശ്യമുള്ളപ്പോൾ മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് മാറാം പ്രതിരോധ നിരയിൽ മാറ്റം വരുത്താം തുഷേലിന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് ജെയിംസും ചിൽവലും തികച്ചും അനുയോജ്യമാണ് ഗോൾ കീപ്പറായും മെൻഡിയും കൗണ്ടയുടെ സാധ്യതയുള്ളതിനാലും അത് കൂടുതൽ ടീമിനെ ശക്തമാക്കും ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്ക് ഒമ്പത് ഷീറ്റ് ഉണ്ടായിരുന്ന വിവരം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് വിന്നർ കൂടിയാണ് ചെൽസി ആ ഒരു ആത്മവിശ്വാസം നിരവധി കളിക്കാരിലും ചെൽസി മാനേജ്മെന്റിനും വളരെ പ്രകടമാണ് ഈ സീസണിൽ മറ്റൊരു കപ്പിനായുള്ള അടങ്ങാത്ത ആഗ്രഹം ഉറപ്പായും വളരെ മികച്ച ഒരു സീസൺ തന്നെ പുറത്തെടുക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ചെൽസി അവരുടെ പുതിയ തന്ത്രങ്ങൾ മെനയും എന്ന കാര്യം ഉറപ്പാണ് പ്രീമിയർ ലീഗിൽ കുറഞ്ഞതൊന്നും ഈ സീസണിൽ ചെൽസി ചിന്തിക്കുന്നതുപോലും ഉണ്ടാവില്ല